കോട്ടകൾ പൊതുവെ പ്രൗഢിയുടെയും അധികാരത്തിന്റെയും ശക്തിയുടെയും പ്രതീകങ്ങളാണ്. ധീര യോദ്ധാക്കളുടെ സ്മരണകൾ ഉറങ്ങുന്ന കോട്ടകൾ സന്ദർശിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്നത് ആത്മവിശ്വാസവും ധൈര്യവും തന്നെ. എന്നാൽ നമ്മുടെ രാജ്യത്ത് ചില കോട്ടകളുണ്ട്, നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നതും ഭയം ജനിപ്പിക്കുന്നതുമായ കോട്ടകൾ. ഈ നിർമ്മിതികളുടെ സമീപത്തു കൂടി സഞ്ചരിക്കാൻ പോലും ഏത് ധൈര്യശാലിയും ഒന്ന് ഭയപ്പെടും. അറിയാം ഇന്ത്യയിലെ ഭീതിപ്പെടുത്തുന്ന സ്ഥലങ്ങളെക്കുറിച്ച്. ഭാൻഗഡ് കോട്ട. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട രാജസ്ഥാനിലെ മറ്റു കോട്ടകൾ പോലെ തന്നെ നിർമ്മാണ ശൈലിയിലും രീതികളിലും ഒക്കെ ഏറെ വ്യത്യസ്തവും മനോഹരവുമാണ്. എന്നാൽ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സന്ദർശകർക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രാദേശികമായും അല്ലാതെയും ഒട്ടേറെ കഥകളുണ്ടെങ്കിലും ഈ പ്രദേശത്തെ ഒരു പ്രേത നഗരമായാണ് ആളുകൾ പരിഗണിക്കുന്നത്. കോട്ടയിലും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ വിശദീകരിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു. രാത്രി കോട്ടയിൽ കയറിയവർ പിന്നെ സൂര്യോദയം കണ്ടിട്ടില്ല എന്ന കഥകളും കേൾക്കുന്നുണ്ട്. ആരോ തങ്ങളെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടെന്ന തോന്നലും കട്ടികൂടിയ വായുവുമൊക്കെ ഇവിടെ അനുഭവിക്കാൻ കഴിയും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രാത്രികാലങ്ങളിൽ ഇവിടേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നത്. റാണകുംഭം കൊട്ടാരം. ചിറ്റോർഗഡിലെ റാണകുംഭം കൊട്ടാരത്തിലും അസാധാരണമായ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഗ്രാമവാസികൾ പറയുന്നു. ഈ കൊട്ടാരത്തിൽ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ഹാളുണ്ട്. ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി കൊട്ടാരം ആക്രമിച്ച സമയത്ത് മഹാറാണി പത്മിനി 700-ഓളം തോഴിമാർക്കൊപ്പം തീയിൽ ചാടി ജീവൻ ബലി കഴിച്ചിരുന്നു. അന്നുമുതൽ കൊട്ടാരം സന്ദർശിക്കുന്നവർ ഈ രാജ്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയുന്ന സ്ത്രീകളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് പരിശോധിക്കാൻ കൊട്ടാരത്തിലെത്തിയവർ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടെന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ രാജവേഷത്തിൽ കത്തിയമർന്ന ഒരു സ്ത്രീയെ കണ്ടുവെന്നുമുള്ള കഥകളും കൊട്ടാരത്തെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. കുൽധാര. ഇന്ത്യയിലെ ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇടമാണ് രാജസ്ഥാനിലെ കുൽധാര എന്ന ഗ്രാമം. ഒരൊറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി പോയ ഗ്രാമം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. 100-ാണ്ടുകൾക്ക് മുൻപ് വളരെ സമ്പന്നമായ കുൽധാര ഗ്രാമത്തിൽ ബ്രാഹ്മണരാണ് താമസിച്ചിരുന്നത്. ഒരിക്കൽ ഗ്രാമം സന്ദർശിക്കാനെത്തിയ മന്ത്രി സലീം സിംഗ് ഗ്രാമമുഖ്യന്റെ മകളെ കണ്ട് ഇഷ്ടപ്പെടുകയും അവളെ വിവാഹം ചെയ്തു തരണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അല്ലാത്ത പക്ഷം ഗ്രാമത്തിന്റെ നികുതി വർദ്ധിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാനായി കുൽധാര ഗ്രാമം അടുത്തുള്ള 84 ഗ്രാമങ്ങളോട് ചേർന്ന് ഇരുട്ടി വെളുക്കുന്നതിനു മുൻപ് ഇവിടം വിട്ടു പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കഥയിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഇവിടെ നിന്നും ആരും ഓടിപ്പോകുന്നതായി ഒരാളും കണ്ടിട്ടില്ല. പ്രേതാത്മാക്കളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ഗ്രാമത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷം യാത്രക്കാർക്ക് സന്ദർശിക്കാൻ അനുവാദമില്ല. കുൽധാര ശപിക്കപ്പെട്ടതാണെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. ആരവല്ലി ഹിൽസിന് മുകളിലുള്ള നഹാഗഡ് കോട്ട ഇന്നും ജനങ്ങൾ പോകാൻ ഭയപ്പെടുന്ന സ്ഥലമാണ്. മഹാരാജാവ് സാവായ് ജയ്സിംഗ് തന്റെ രാജ്ഞിമാർക്ക് വേണ്ടി പണി കഴിപ്പിച്ചതായിരുന്നു ഈ കോട്ട. കൊട്ടാരത്തിനകത്തുള്ളവർ പുറം ലോകവുമായി യാതൊരു ബന്ധവും പുലർത്താതിരിക്കാൻ ആകാശ വലിപ്പത്തിലാണ് കോട്ടയുടെ മതിലുകളും നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം മരിച്ചതിനു ശേഷം ഭാര്യമാരുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ആത്മാവ് കോട്ടയ്ക്ക് പുറത്തുകൂടി ഇപ്പോഴും അലയുന്നുണ്ടെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. രാജസ്ഥാനിലെ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിജ്രാജ് ഭവനിലും നിഗൂഢതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇവിടെ ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരന്റെ പ്രേതം അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ശിപായി ലഹള സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന മേജർ ബട്ടനെയും കുടുംബത്തെയും ഇന്ത്യൻ പട്ടാളക്കാർ വധിച്ചിരുന്നു. ബട്ടന്റെ ആത്മാവ് ഇന്നും ബ്രിജ്രാജ് ഭവനിലൂടെ അലയുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഭയത്തിന്റെ മൂടുപടത്തിനുമേൽ കരിമണലുകൾ പരന്നുകിടക്കുന്ന ഗുജറാത്തിലെ ദുമാസ് ബീച്ച്. മനോഹരമായ കടൽ കാഴ്ചകളും മറ്റെങ്ങും കാണാത്ത കറുത്ത മണൽ തരികളും കാലിലൂടെ തൊട്ടു തലോടി പോകുന്ന തിരകളും രുചികരമായ ഭക്ഷണം വിളമ്പുന്ന കടൽക്കരയിലെ തട്ടുകടകളുമൊക്കെ ലക്ഷക്കണക്കിന് സഞ്ചാരികളെയാണ് ഈ തീരത്തേക്ക് ആകർഷിക്കുന്നത്. പുറം കാഴ്ചകളിൽ ആളുകൾ മയങ്ങുമെങ്കിലും സന്ധ്യ കഴിഞ്ഞാൽ സ്ഥിതി പാടെ മാറും. പകൽ സമയങ്ങളിൽ ബീച്ച് സജീവമായിരിക്കും. എന്നാൽ രാത്രിയായാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും സ്ഥലം വിടും. വർഷങ്ങൾക്ക് മുൻപ് ഈ കടൽ തീരവും പരിസരവും ശ്മശാന ഭൂമിയായിരുന്നുവെന്നും
ശവദാഹങ്ങള്‍ നടത്തിയാണ് മണല്‍ കറുപ്പായതെന്നുമാണ് ഇവിടെയുള്ളവര്‍ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, അക്കാലങ്ങളില്‍ മരണപ്പെട്ടവരുടെ ആത്മാക്കള്‍ രാത്രികാലങ്ങളില്‍ കടല്‍ക്കരയിലൂടെ അലയുമെന്നും അവരുടെ ശബ്ദവും പൊട്ടിച്ചിരിയും കേട്ടവരുണ്ടെന്നും ആളുകള്‍ പറയുന്നു. എന്തായാലും ധൈര്യം കാണിക്കാന്‍ വേണ്ടി കടല്‍ക്കരയില്‍ രാത്രികാലങ്ങള്‍ ചെലവഴിച്ച പലര്‍ക്കും എട്ടിന്റെ പണിയും കിട്ടിയിട്ടുണ്ടെന്ന് നാട്ടുകാര്‍ പറയുന്നു. ഇത്തരം വിശ്വാസങ്ങള്‍ കാരണം രാത്രികാലങ്ങളില്‍ പേടിച്ച് ആളുകള്‍ക്ക് പുറത്തിറങ്ങാന്‍ പോലും സാധിക്കാത്ത കാലമുണ്ടായിരുന്നു. എന്നാല്‍ ഇപ്പോള്‍ ഇത്തരം അന്ധവിശ്വാസങ്ങളില്‍ ആരും വീഴാതെയായി. പേടിപ്പെടുത്തുന്ന സ്ഥലത്തെത്തി ധൈര്യം കാണിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നവര്‍ ഏറെയായതോടെ പലരുടെയും കള്ളക്കളികളും വെളിച്ചത്തായി. ആളുകളുടെ പേടിമാറ്റാൻ ഹോണ്ടഡ് ഹൗസുകളും മറ്റും തുടങ്ങിയതും കൂടുതല്‍ സഹായകമായി എന്ന് തന്നെ പറയാം. എന്നാല്‍ ഇന്നും മനുഷ്യര്‍ക്കും ശാസ്ത്രത്തിനും കണ്ടെത്താന്‍ സാധിക്കാത്ത പല നിഗൂഢതകളും പ്രകൃതിയില്‍ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് ജനങ്ങള്‍ വിശ്വസിക്കുന്നു. വെബ് ഡെസ്ക് ജനം TV.com.